ഒടുവിൽ സംവിധായകൻ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി നഷ്ടമായി. ഹേഗമാ കമ്മിറ്റി റിപ്പോർട്ട് ഇരുതല മുറിച്ചുള്ള ആള് തന്നെയാണ്. അതിൽ ഇനിയും ആരെല്ലാം കുടുങ്ങുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഉള്ളത് പറഞ്ഞാൽ അപ്പൻ അമ്മയെ തല്ലും, ഇല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സംസ്ഥാന സർക്കാർ അങ്ങനെയൊരു അവസ്ഥയിലാണ് വന്നുപെട്ടിരിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിലെ മറച്ചുവെച്ച 70 പേജിൽ ഇരകളുടെ പേര് ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചാൽ ഒരുപാട് പേരുടെ തനിനിറം പുറത്തു വരും. അതങ്ങനെ തന്നെ വരികയും ചെയ്യണം. എന്നാൽ വ്യക്തി താല്പര്യം മുൻനിർത്തി മൊത്തത്തിൽ അങ്ങ് ഒതുക്കി കളയാമെന്ന് തീരുമാനിച്ചാൽ ഈ സർക്കാരിനെയും കൊണ്ടേ അത് പോകും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം, അതാണ് പ്രകൃതി നിയമം. സിനിമാ മേഖലയിൽ സകല വൃത്തികേടും കാണിച്ചവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിനെ അപകടത്തിലാക്കും. പ്രതിപക്ഷം കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. സോളാർ കേസിൻ്റെ പേരിൽ ഇന്നത്തെ ഭരണപക്ഷം അന്ന് കാട്ടിക്കൂട്ടിയതെന്നും ആരും മറന്നിട്ടില്ല. സോളാർ ആരോപണവും വാർക്കോഴ ആരോപണവും ഭരണകക്ഷിയിലെ തന്നെ ചിലർ സൃഷ്ടിച്ച പ്രതിസന്ധിയാണെങ്കിലും അന്നത്തെ പ്രതിപക്ഷം, അതായത് ഇന്നത്തെ ഭരണപക്ഷം, അത് ഉപയോഗിച്ച രീതി ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിനെ വെല്ലുന്ന രീതിയിൽ കളത്തിലിറങ്ങാനാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അവർ മോശക്കാരൊന്നുമല്ല കേട്ടോ. സത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയ ശക്തമായ ഒരു ആയുധമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഭരണത്തിലുള്ള ഒരു മന്ത്രി തന്നെ റിപ്പോർട്ടിലെ പ്രധാന പ്രതികളിലൊന്നായി മാറുമ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെങ്കിൽ പ്രതിപക്ഷത്തെ പിരിച്ചുവിടുക തന്നെയാണ് വേണ്ടത്. BJP ഇതിനെ എങ്ങനെ കാണുന്നുവെന്നും അറിയേണ്ടതുണ്ട്. സത്യത്തിൽ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കിട്ടുവാനുള്ളതോ പുതിയൊരു ലോകവും. അവരത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ അവർക്ക് കൊള്ളാം. സിനിമാ മേഖലയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്ത സംസ്ഥാന മന്ത്രിയെയും ഭരണപക്ഷത്തെ MLA നീക്കണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല, നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചില സാമുദായിക സംഘടനകൾ പോലും അവർക്ക് വേണ്ടി നിലനിൽക്കും. ആ വെല്ലുവിളികളെയെല്ലാം സധൈര്യം ഏറ്റെടുത്ത് നടപടി സ്വീകരിച്ചാൽ സർക്കാരിന് നിലനിൽപ്പുണ്ട്. അല്ലാത്ത പക്ഷം സർക്കാരിൻ്റെ കഴുത്തിലെ ഒരു കുരുക്ക് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇത് മരവിപ്പിക്കണമെന്നോ നടപടി എടുക്കരുതെന്നോ ഒരു കോടതിയും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് സർക്കാർ ഉടൻ നടപടിയെടുക്കണം. ഒരു ജോലിസ്ഥലത്ത് ഒരു സ്ത്രീ പീഡനം അനുഭവിച്ചെന്ന അറിവ് കിട്ടിയാൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഈ രാജ്യത്തെ നിയമം. ആ നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്താണ് ഇത്രയും വ്യാപകമായ റിപ്പോർട്ട് കിട്ടി 4 വർഷം കഴിഞ്ഞിട്ടും അത് വെളിച്ചം കാണാതെ അടച്ചു വെച്ചത്. അത് ഫ്രീസറിൽ വെച്ചവരുടെ മേലും നടപടിയെടുക്കണം. ഈ ആവാസന്മാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് സർക്കാരിന് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അവരുടെയൊന്നും ഭാര്യമാരുടെ വോട്ട് പോലും ഈ സർക്കാരിന് ലഭിക്കുകയുമില്ല. പിന്നെ എന്തിനാണ് നനയാതെ ഈറനണിയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട കാലം മുതൽ കലാകാരന്മാർക്ക് അവരർഹിക്കുന്ന പ്രാതിനിധ്യം നൽകിയിരുന്നു. കലാകാരന്മാർ കലാകാരന്മാരായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സേവിക്കുകയും ചെയ്തിരുന്നു. കുടവട്ടൂർ മുരളി, ബാലങ്കേ നായർ, മുതലവട്ടം പപ്പു തുടങ്ങിയവരൊക്കെ അക്കാലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി പോലും മത്സരിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. അവരെല്ലാം അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു. വി ഭാസ്കരനെ പോലുള്ള മഹാന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത തൃശൂർ ആമ്പല്ലൂരുള്ള പാർട്ടി ഓഫീസിൽ 2.5 വർഷം താമസിച്ച് നടത്തിയ സേവനമാണ് ഇന്ന് ആരോർക്കും ആർക്കോർമ്മയുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന യോഗ്യതകളൊന്നുപോലും ഇല്ലാത്ത മമ്മൂട്ടിയെ പോലുള്ള ഒരാളിനെ പാർട്ടി രൂപീകരിച്ച കമ്പനിയുടെ ചെയർമാനാക്കിയപ്പോൾ അപജയത്തിൻ്റെ അപായ സൂചന മുഴങ്ങിത്തുടങ്ങിയെന്നാണ് പലരും പറയുന്നത്. സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മരണമണിയാണ് അവിടെ മുഴങ്ങിയത്. മമ്മൂട്ടി മോശക്കാരനാണെന്ന് അതുകൊണ്ടാരും വ്യാഖ്യാനിക്കേണ്ട. അദ്ദേഹം മോശക്കാരനല്ല, അദ്ദേഹം നല്ലൊരു നടനാണ്. പക്ഷേ കരതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനിൽ ഇരിക്കേണ്ട കസേരയിലായിരുന്നു അയാളെ കയറ്റി ഇരുത്തിയതെന്നതാണ് അതിലെ പോരായ്മ. അതുപോലെ ഈ പവർട്ടി എന്നാണ് ഉണ്ടായത്? 90കളിലാണ് ഈ കാണുന്ന പ്രവൃത്തികളും അവരുടെ താണ്ഡവും ആരംഭിച്ചതെന്ന് പറയാതെ വയ്യ. അതിലും ഭീകരമായിരുന്നു കൊല്ലത്ത് ഒരു MLAയെ തെരഞ്ഞെടുത്തത്. ഇയാളും ഘടകകക്ഷിയായി കൂടെ കൂടിയ മന്ത്രിയും മുന്നണിക്ക് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരുത്തി വയ്ക്കുന്ന ബാധ്യത ചെറുതല്ല എന്നിനി എന്ന് തിരിച്ചറിയും. ഏതായാലും ഇതെല്ലാം സർക്കാരിന് ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് സർക്കാരിനെ നയിക്കുന്നവർക്കുണ്ടാകണം. കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വേട്ടക്കാരെ സംരക്ഷിക്കേണ്ട ചുമതലയൊന്നും സർക്കാരിനില്ല. സിനിമയുടെ പേര് പറഞ്ഞ് അനർഹമായ ഒരുപാട് കാര്യങ്ങൾ നേടിയവർ തന്നെയാണവർ. പറഞ്ഞ് ബോധിക്കുന്ന പ്രതിഫലം കൂടാതെ പ്രൊഡ്യൂസറെ
കുത്തുവാള എടുപ്പിക്കുന്ന എത്രയെത്ര ഹീനമായ കാര്യങ്ങളാണ് ഓരോ സെറ്റിലും നടക്കുന്നത്. ജീവിക്കാൻ വേണ്ടി സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളെ ഇതേ പ്രൊഡ്യൂസറുടെ ചെലവിൽ തന്നെ പീഡിപ്പിക്കുന്നത് നമ്മൾ ദിവസേന കാണുന്ന കാര്യങ്ങളാണ്. അതിന് ഇനിയെങ്കിലും ഒരു അവസാനമുണ്ടാകണം. എത്രയും പെട്ടെന്ന് സർക്കാരിന് ആ തിരിച്ചറിവ് ഉണ്ടാകണം. വൃത്തികേടുകൾ കാണിച്ചവന് മനുഷ്യാവകാശങ്ങളൊന്നുമില്ല. പിന്നെ അവൻ്റെ സ്വകാര്യതയെ കാത്തു സൂക്ഷിക്കേണ്ടത് പൊതുജനത്തിൻ്റെ കടമയുമല്ല. മനുഷ്യാവകാശവും സ്വകാര്യതയും എല്ലാം പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ നിലപാട് അപലീനീയമാണ്. നടീനടന്മാരുടെ ക്ഷേമത്തിന് രൂപീകരിച്ച അമ്മ എന്ന സംഘടന അവരുടെ നാശത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ടാവണം. ചില വെച്ചുവാണിഭക്കാരുടെ കയ്യിൽ നിന്ന് സിനിമയെ മോചിപ്പിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അമ്മ, മാറ്റ, ഫെക്ക തുടങ്ങിയ മുഴുവൻ സംഘടനകളും പിരിച്ചുവിടുക തന്നെയാണ് വേണ്ടത്. ഒപ്പം കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ കേസെടുക്കണം. ഇരകളെ രക്ഷിക്കാൻ അവരുടെ പേര് മറച്ചുവെച്ചാൽ മാത്രം മതി. കുറേ നാൾ അർമാദിച്ചതല്ലേ, ശിഷ്ടകാലം കോടതി കയറി ഇറങ്ങി ആസ്വദിക്കട്ടെ. ആ തിരിച്ചറിവ് സർക്കാരിനുണ്ടായില്ലെങ്കിൽ കുടം തുറന്നു വിട്ട ഭൂതത്തെ പോലെ അത് സർക്കാരിനെ തിരിഞ്ഞു കുത്തും. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ അടിക്കാൻ സർക്കാർ തന്നെ പ്രതിപക്ഷത്തിന് ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതിൻ്റെ പ്രതിഫലനം നമ്മൾ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു. ഇനി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ജനങ്ങൾ സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു സംഗതി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ സർക്കാർ എടുക്കുന്ന നടപടി ജനം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. മൂന്നാം തുടർഭരണം എന്ന സ്വപ്നമാണ് ഇതുമൂലം പൊലിയാൻ പോകുന്നതെന്ന വിചാരം സർക്കാരിനെ നയിക്കുന്നവർക്കുണ്ടാവുന്നത് നല്ലതാണ്. കാലഹരണപ്പെട്ട സോളാറിനും സ്വർണ്ണക്കടത്തിനും പകരം ഇനി തിളങ്ങാൻ പോകുന്നത് പവർ ടീം തന്നെയാണ്. ഒരു സംശയവും വേണ്ട.